എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഇന്ന് മുതലൊക്കെ ക്ഷേമ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ മറ്റു ചില 500 രൂപ വരെ മറ്റു ചില തുകകളും ഈ ആഴ്ചയോടുകൂടി ലഭിക്കുകയാണ്. കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുവാൻ ഇനി വെറും 8 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം നീട്ടി നൽകണമെന്നുള്ള ആവശ്യങ്ങൾ ചെന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ അറിയിപ്പുകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ ഒരു ഡേറ്റ് നീട്ടി കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ്. ചില കാരണങ്ങളാൽ ഇതിന് കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിന് ഉള്ള സമയം കൂടുതലായിട്ട് നീട്ടി നൽകാനുമുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മാർച്ച് മാസത്തെ വിതരണം ചെയ്തിരുന്നു. ഈ മാർച്ച് മാസത്തെ തുക വിതരണം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് തുക ബാങ്കിങ് ഇറകൾ കാരണം തുക ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ലഭിക്കാതിരുന്നത്. അത് കൈകളിലേക്കൊക്കെ ലഭിക്കുന്ന ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കൈകളിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തുകയുടെ വിതരണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ആഴ്ച കൂടി തന്നെ അവസാനിപ്പിക്കും, വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ഈ മാർച്ചിലെ പെൻഷൻ തന്നെ വിതരണം ചെയ്ത സമയത്ത് ചില ആളുകൾക്ക് പൂർണ്ണമായിട്ടും ഉള്ള തുക വിതരണം ചെയ്തപ്പോൾ ബാങ്കിങ് എററുകൾ കാരണം ലഭിച്ചിരുന്നില്ല ചില ആളുകൾക്ക് മാത്രം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ മുൻപ് ലഭിക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുക നിലവിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ തുക ലഭിക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ തവണയും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും ഈ ഒരു തവണയും ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു തുക പൂർണ്ണ തോതിൽ വിതരണം ചെയ്ത് അവസാനിപ്പിച്ചത്. എന്തുതന്നെയായാലും ഈ മാസം എന്തുതന്നെയായാലും ഈ ഒരു ആഴ്ച അവസാനത്തോടുകൂടി, അതായത് ഈ ഒരു ജൂൺ മാസം അവസാനത്തെ ആഴ്ചയോടുകൂടി തന്നെ പൂർണ്ണ തോതിൽ പൂർണ്ണമായിട്ടും എല്ലാവർക്കും തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാൻ തന്നെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പദ്ധതിയിട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഇവ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, കാണുന്ന മുറയ്ക്ക് മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.